ഹലോ ഹായ് എല്ലാവർക്കും മാസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത് ആ സൈക്കിൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. അതേപോലെ നമ്മളിന്നലെ കടന്ന സ്ഥലം ഇവിടെയായിരുന്നു കേട്ടോ, ഈ ഒരു സ്ഥലത്തായിരുന്നു കിടന്നത്. ഞാൻ ഇതിൻ്റെ ഓണേഴ്സിനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തരാം. ഈ കാണുന്ന കേട്ടോ ഇത്, അപ്പോൾ ഇത് പുതിയ റീസെൻ്റ്ലി ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ. മൊത്തം സെറ്റാണ് ഇവിടെ. അതെ, നല്ല അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിന് ഓണേഴ്സിനെ പരിചയപ്പെടാം. ഹായ്, ഹലോ ഹലോ ഹലോ, യുവർ നെയിം? കുൽദീപ് ഗോസ്വാമി. കുൽദീപ് ഗോസ്വാമി ഫ്രോം യു പി. ഓക്കെ ഓക്കെ. യുവർ? അമൻ ഖേര. ഓക്കെ. യുവർ നെയിം? ബ്രിജൻ സിംഗ് രാജാവത്. ഓക്കെ. ഇവരൊക്കെ ആയിട്ട് അതിൻ്റെ ഓണേഴ്സ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഹൈവേൻ്റെ മേലെ തന്നെ ഈ NH 44 തൊട്ടടുത്ത് തന്നെയാണ് ഈ വരുന്നത്. ദാബേടെ ഇസ്കാൻ സുഗി സുഗി ബൈപ്പാസ്. ഓക്കെ. ദാബാക്ക നാം ക്യാ ഹേ? രാജാബാൽ ദാബ. ഇതാട്ടോ ദാബിൻ്റെ രാജാബത് ദാബ. ഓക്കെ. ഇതാണ്. അത്യാവശ്യം നല്ല സ്പേസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അവിടെ കുറച്ച് ബെഡ് കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ടേബിളും ചെയർസും ഒക്കെ ഉണ്ട്. ഓക്കെ. ഇനി ഇതൊക്കെ ഉണ്ടോ? കുറേ കന്നുകാലികൾ വരുന്നത്. നമുക്ക് അവരെ നടുവ് കൂടി പോകണം. ആരും കുത്തൂലയ്യോ. കുത്തല്ലേ. അയ്യോ, ഇവൻ്റെ കൊമ്പുണ്ടോ? ചേട്ടൻ്റെ കേട്ടോ. ഒക്കെ ഒരു ചെറിയ ഒരുത്തെ എല്ലാം പോകുന്നു. മടിയനാ തോന്നുന്നു. ഒരുത്തൻ അത് ബാക്കിൽ വരുന്നുണ്ട്. ഏറ്റവും മടി. ഹായ് ഹായ്. എനിക്ക് തോന്നുന്നവൻ എന്തോ വയ്യാന്നൊരു സൈഡ് ഉള്ളതാണല്ലോ നടക്കുന്നത്. എന്താ പറ്റിയുണ്ട്? കാലിനെന്തോ വയ്യായ്മയുണ്ട്. പിന്നെ നമ്മൾ ആ ദാബേന്ന് ഇറങ്ങി അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മളൊരു ചേട്ടൻ കണ്ടു. ചേട്ടൻ നമ്മളോട് പറഞ്ഞു ചായ പിടിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് ചെറിയൊരു ഷോപ്പിൽ നിന്ന് ചായ ഒക്കെ മേടിച്ചു തന്നിട്ടോ. ഞാൻ പോലീ ഓക്കെ. ജെ പി പട്ടേൽ. അപ്പൊ ഞാൻ പോലീ പ്രസാദ് ഗോത്രം. അപ്പൊ നാരായണ പട്ടേൽ. ഓ ഇസ്കാ പൂരാ പട്ടേൽ കാ. ഹാ പൂരാ പട്ടേൽ. ആ ഏരിയ തോ. ഓ ഠീക് ഹേ ഠീക് ഹേ. അപ്പോൾ നമുക്ക് ഇനി എന്താക്കാം, നേരെ ജാൻസി വെച്ച് പിടിക്കാം. അപ്പോൾ നമുക്ക് പോവാം. ഠീക് ഹേ. ബൈ 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 ബൈ. ഭാരത് മാതാ കി ജയ്. ഓക്കെ. അങ്ങനെ വരുന്ന വഴിക്ക് ഞാനിതാ ഈ ഒരു ഷോപ്പ് കയറിയിട്ട് ഒരു ബ്ലാങ്കറ്റ്സ് മേടിച്ചിട്ടോ. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തണുപ്പുകൊണ്ട് നമ്മളെ സ്ലീപ്പിംഗ് ബാഗ് മിസ്സായത് അവിടെ. ഇനി ഡൽഹി എത്തണം. ഡൽഹി എത്തണമെങ്കിൽ എന്തായാലും ഒരു 1 week ടൈം എടുക്കും. അപ്പോൾ അതാ ചേട്ടൻ എനിക്ക് ഇത് 550 അത്ര ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പുള്ളി എനിക്ക് കുറച്ച് റേറ്റോ കുറച്ച് തന്നു. എന്തായാലും താങ്ക് യു. ബൈ. മാനുഫാക്ചറിംഗ് कौनसा इसका मैन्युफैक्चरिंग है? किधर है? इधर साउथ में तो वैसा ज्यादा रहे ना. कम है साउथ में. नेपाल उधर तो पानीपत में तो और कम रहता है. पानीपत में माल बनता है. हम लोग नॉर्थ वाला है. उधर बनता ना उधर तो कम रहता है. इधर क्या इसका मार्केट नहीं ना, इधर तो इससे ज्यादा रहता है. ओके ओके. എന്തായാലും നമുക്ക് നല്ല റേറ്റിനാണ് തന്നത്. കാരണം നല്ല കടന്നുറങ്ങാൻ വേണ്ടിട്ട് ആന്ധ്രാപ്രദേശ്. അപ്പോ എന്തായാലും നമുക്കിത് വെച്ച് നമ്മളെ സൈക്കിളിന്റെ ബാക്കിൽ കെട്ടാം. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ. ബൈ ബൈ. ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് തന്നെ അധികം ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടില്ലേ. ഇതേപോലത്തെ സ്ഥലങ്ങളാണുള്ളത്. കുറേ എങ്ങനെ കയറ്റങ്ങളും ഇറക്കങ്ങൾ കുറവാ, കയറ്റങ്ങൾ തന്നെ കൂടുതൽ. പിന്നെ വെയിലും. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് വെറുതെ ഇങ്ങനെ വീഡിയോ കാണിക്കണ്ടല്ലോ. ഇനി നമുക്ക് എന്തായാലും ജാൻസി എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ജാൻസി എത്തുന്നതോ? അപ്പോൾ ജാൻസിയിൽ എത്തട്ടോ അവിടുത്തെ കാഴ്ച വെക്കാം. അങ്ങനെ നമ്മൾ ജാൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഇന്നലെ കണ്ട അതേപോലെ തന്നെ ഒരു XUV കാറ് മലയാളി ചേട്ടന്മാരെ നമുക്ക് കിട്ടി. പേരെന്ന് പറഞ്ഞോളൂ. പേര് ശ്യാം കുമാർ വി എസ്. നാട്ടില്? നാട്ടിൽ തിരുവല്ല. 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 എവിടെ? തിരുവല്ല. അപ്പൊ ഇവരെങ്ങടാ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണാലിക്കാട്ടോ പോകുന്നത്. വണ്ടീനെ മോള് കൊറേ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താണ് അവര് വരുന്നത്. ആണോ? ഫ്രം ഗോഡ്സ് ഓൺ കേരള ടു എൻഡ് ഓഫ് ദ ഹാബിറ്റബിൾ വേൾഡ് മണാലി. ഓക്കെ. അതെ, അവരെ ഇൻസ്റ്റാഗ്രാംസ് ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാ ഇവിടെ അത്രയും വലിയ അഡ്വഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, വേറെ റൂട്ടും കാര്യങ്ങളും. തിരിച്ചു വരുന്ന റൂട്ടല്ലേ ഇത്. ഓക്കെ ഓക്കെ. അവിടുന്ന് ഇവിടുന്ന്. ഓക്കെ. ഇത് ഈ ഒരു സൈഡിലാട്ടോ അഡ്വഞ്ചർ.
തിരുവല്ല, കൊച്ചി, ബാംഗ്ലൂർ, ഹൈദരാബാദ്, നാഗ്പൂർ, ആഗ്ര, ഡൽഹി, ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഒരു കോമ്പസും അതിൻ്റെ എന്താ പറയുക ഈ മഞ്ഞുമലേൻ്റെ ഒക്കെ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ട കാറൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മളെ ഇന്ത്യേൻ്റെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ചെസ്റ്റിന് മേലെയാണെങ്കിൽ അവർക്കത് ഇവിടെ ഉണ്ട്. അടിപൊളി. ഓ, ഒരുപാട് വെള്ളക്കുപ്പിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഫുൾ സേവിങ്സ് ചെയ്തല്ലേ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവരോട് യാത്ര പറഞ്ഞ് നമുക്കിനി മുന്നോട്ട് പോവാം. യൂട്യൂബറേ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് തന്നെ നമ്മളെ ഈ ഒരു ലോറി ചേട്ടന്മാരും ഇവിടെ ലോറി ചേട്ടന്മാരും ഉണ്ട്. ഇവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ സൈക്കിൾ നിർത്തിയിട്ടുണ്ട്. അപ്പൂപ്പനൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഈ സാധനം കണ്ടില്ലേ, ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കടലല്ലേ, ഇത് കടല കറി വെക്കുന്ന കടല, ആ കടല കേട്ടോ ഇതിന്റെ അകത്തുണ്ടാവുക. ഈ ഒരു തോട് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പച്ചയാണ്. ഇത് കഴിക്കതാ ബയ്യാ. ഓ തേക്കോ, ഓ തേക്കേ, ഓപ്പൺ കർ തേക്കും. കണ്ടല്ലേ, ഇതാ കടല കണ്ടില്ലേ, ഇത് ഉണക്കിയിട്ടാണ് നമ്മൾ കറി വെക്കുക. അപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ടോ ഈ സാധനം കാണുന്നത്. ഇവരെ വണ്ടിയിൽ ഇതാണെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ. ടീക്ക് ഇതേലോ. അപ്പോൾ ഞാനിതാ ഇന്ന് ഇവിടെയാണ് സ്റ്റേ അടിക്കുന്നത്. നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ കൂടെ കുറേ നേരം സംസാരിച്ച് നിന്നു. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കുക, ഇവിടെ നിൽക്കുക. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ വഴിയിൽ. അപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുക, നാളെ രാവിലെ ഇവിടുന്ന് പോവുക. നാളെ രാവിലെ ഇനി ആഗ്ര വരെയുള്ള കാഴ്ചകളായിട്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കില്ല. ഇതേപോലത്തെ റോഡും വെയിലും തന്നെ കാണാനുള്ളൂ. അപ്പോൾ ഞാനിനി ജാൻസി ഫോർട്ട് കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും അതേപോലെ തന്നെ ആഗ്രയിലെത്തുന്ന വീഡിയോയും ഒരുമിച്ചായിരിക്കും എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേര് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ തൊട്ടപ്രകാരം ബെൽ ബട്ടൺ അമർത്തി ഓളെ നിന്ന് എനേബിൾ ചെയ്യാൻ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഓക്കേ.